അപ്പോൾ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മളെ കഴിഞ്ഞ പ്ലസ് വണ്ണ് പ്ലസ് ടു ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തത് മുതൽ എനിക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്, 19 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അക്കാഡമി പറഞ്ഞു തരുമെന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കാം. 19 വയസ്സ് 20 വയസ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? ഡിഗ്രി പഠിക്കുന്ന ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കാഡമി ഉണ്ടാവുക എന്നുള്ളത് ഒരു സാധ്യത ഇല്ലാത്ത കാര്യം. കാരണം ആ സമയം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് നമ്മൾ കാല് വെച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അക്കാഡമി എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾക്ക് എവിടുന്നെങ്കിലും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കിനി അക്കാഡമി ഇല്ല വിചാരിച്ചിട്ട്, ഈ പ്രായത്തിൽ അക്കാഡമിയിൽ പോകാൻ പറ്റില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഇല്ലാതാക്കേണ്ട. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആണെന്നുള്ള നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ മാറ്റി വെക്കുമ്പോണ്ട, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് 20 വയസ്സ് എന്ന് പറയുന്നത് 18 വയസ്സിന് ശേഷം നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ, എന്ന് വെച്ചാൽ ഫുട്ബോൾ പഠിക്കുക എന്നുള്ളൊരു കാലഘട്ടം അവസാനിച്ച് നമ്മൾ മത്സര രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു കരിയർ രംഗത്തേക്ക് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളൊരു അക്കാഡമി ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല കളി കളിച്ചൊരു കരിയർ ഉണ്ടാക്കുക, ഒന്നുകിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി, ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ഒരു കോളേജ് തിരഞ്ഞെടുക്കുക, സ്ഥിരമായി ക്യാമ്പ് നടക്കുന്ന ഒരു കോളേജിൽ പഠിക്കാൻ നിങ്ങൾ കയറുക എന്നുള്ളതാണ് ഒരു വഴി. മറ്റൊന്ന് ഇതുപോലെ, ഇതിപ്പോൾ ഞങ്ങളെ വയനാട്ടിലെ ഞങ്ങളെ നാട്ടിലെ ആകെയുള്ളൊരു സ്റ്റേഡിയം ആട്ടോ അത്, ഒരു സിന്തറ്റിക് ട്രാക്കും ഒരു പച്ചപ്പുൽ മൈതാനവും ഉള്ള ഒരേ ഒരു സ്ഥലമാണ് അത്. ഇവിടെ വെച്ചിട്ട് നമ്മളെ വയനാടിൻ്റെ ഒരേ ഒരു അത് വീണ്ടും പറയാണ്, അത് വയനാട് യുണൈറ്റഡ് എന്ന് പറഞ്ഞ ടീമിൻ്റെ ക്യാമ്പാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലബ്ബിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇതുപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കളി ഇമ്പ്രൂവ് ചെയ്ത് ഒരു കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോളിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 10 വയസ്സ് വരെ ഒരു ഫൺ ഫേസാണ്. ഈ സമയത്ത് ഈ ഫൺ ഫേസിൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, അവരെ കളി ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെയാണ് കോച്ചസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വീടൊക്കെ എടുക്കുകയാണെങ്കിൽ വീട് എടുക്കാനുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട തറ കെട്ടും. അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ്, നിങ്ങൾ എങ്ങനെ ഡ്രിബിൾ ചെയ്യണം, എങ്ങനെ പാസ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം തുടങ്ങിയ നമുക്ക് ഒരു കുട്ടിക്ക് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ആ സമയം. ഈ സാധനങ്ങൾ എന്തായാലും ഇനി നിങ്ങൾക്ക് വേണ്ട, കാരണം നിങ്ങൾക്ക് ഫുട്ബോളിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ 19 വയസ്സിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളിക്കാൻ അറിയും, അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് 13, 14, 15, 16 ഈ സമയം എന്ന് പറയുന്നത് ഒരു കുട്ടീനെ ഒരു ഫോർമാറ്റീവ് ഷേപ്പിലേക്ക്, അതായത് ഫുട്ബോളിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, അതുപോലെ തന്നെ കളിക്കേണ്ട രീതികൾ, ഫോർമേഷൻസ്, ഇങ്ങനെ നിങ്ങൾ അറിയേണ്ട ഒരു സമയമാണത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പോണത് ഇതാ, ഇതൊരു ഇന്ത്യൻ പ്ലെയർ ആട്ടോ, ഇന്ത്യ കളിച്ച പ്ലെയറാണ് ഇപ്പം പ്രൊഫഷണൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ സനൂപ്. ഓക്കെ, അതെൻ്റെ ഇടക്ക് പറഞ്ഞെന്നുള്ളൂ, നമുക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ഈ ഫോർമാറ്റീവ് ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 13, 14 വയസ്സിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിൽ 16, 17, 18 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളെ പൂർണ്ണമായും ഏത് ഫോർമേഷനിൽ എങ്ങനെ കളിക്കണം, ഒരു ഫുട്ബോൾ എങ്ങനെ കളിക്കണം, അറ്റാക്ക് എങ്ങനെ ചെയ്യണം, ഡിഫൻസ് എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെ ചെയ്യണം, ഓരോ ടീമിലും നിങ്ങളെങ്ങനെ നിങ്ങളെ റോൾ ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കുക എന്ന് പറയുന്നത് ഒരു 18, 19 വയസ്സിലാണ്. അപ്പോൾ 19 വയസ്സിൽ നിങ്ങളൊരു ക്ലബ്ബിൽ പോയിട്ട് കളിക്കുകയാണെങ്കിൽ എങ്ങനെ കളിക്കണം എന്നുള്ളത് നിങ്ങളറിയണം. അതുവരെ നിങ്ങൾക്ക് ക്യാമ്പ് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതറിയില്ല. അതിനൊരേ ഒരു വഴിയുള്ളൂ മക്കളെ, സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു കോച്ചിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി എന്താണിതെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ കോളേജിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്ലബിൻ്റെയൊക്കെ സെലക്ഷന് പോയി ഇറങ്ങി നിങ്ങളെന്താന്ന് കാണിച്ചു കൊടുത്ത് അതിലൂടെ ഡെയിലി ക്യാമ്പ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് എനിക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തരാൻ പറ്റുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു കോച്ചിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇത് പഠിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു കോഴ്സ് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അതിന് പല ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു കോഴ്സ് ആയി കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പിന്നെ നിങ്ങളെ ഹാർഡ് വർക്ക് കൊണ്ടൊക്കെ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും, നിങ്ങളെന്തായാലും എൻ്റെ കൂടെ പോരൂ, എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, പക്ഷേ എൻ്റെ കൂടെ വരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എന്തെങ്കിലും തരണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സന്തോഷം, കാരണം ഇതുപോലെ കളിച്ച് ആരെങ്കിലും ഒരാൾ ഒരു കരിയർ ഉണ്ടാക്കിയാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഒരു ISL താരം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പറയാം
മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ കളി സീരിയസ് ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. ചിലപ്പം അല്ലേ രാശ, ചിലപ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ മരിച്ചു വരെ പോകും, അപ്പോൾ ചിലപ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ വേറെ ആളായി പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ കൂടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ, കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് പറ്റുന്നത് നമ്മൾ പറഞ്ഞുതരും, ഇല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടെങ്കിലും പറഞ്ഞുതരും. ഓക്കെ, സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.